മുംബൈ വൈക്യോ ഹബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2017 നടന്ന LDC പരീക്ഷയുടെ ജനറൽ ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ നിയമസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം. ഉത്തരം ഓപ്ഷൻ സി, ഇസ്രായേൽ. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ നിയമസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം. ഉത്തരം ഓപ്ഷൻ സി, ഇസ്രായേൽ. രണ്ടാമത്തെ ചോദ്യം, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി, മണിയാർ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി, മണിയാർ. മൂന്നാമത്തെ ചോദ്യം, വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുവാനുള്ള സംവിധാനം. ഉത്തരം ഓപ്ഷൻ ബി, ജനഹിത പരിശോധന. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുവാനുള്ള സംവിധാനം. ഉത്തരം ഓപ്ഷൻ ബി, ജനഹിത പരിശോധന. നാലാമത്തെ ചോദ്യം, പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. അഞ്ചാമത്തെ ചോദ്യം, ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. ഉത്തരം ഓപ്ഷൻ സി, മൽഹോത്ര കമ്മിറ്റി. ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. ഉത്തരം ഓപ്ഷൻ സി, മൽഹോത്ര കമ്മിറ്റി. ആറാമത്തെ ചോദ്യം, തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലെ ഡാഷ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു. ഉത്തരം ഓപ്ഷൻ സി, ലിഗ്നൈറ്റ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു. ഏഴാമത്തെ ചോദ്യം, നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ്. ഉത്തരം ഓപ്ഷൻ ബി, കോസി പദ്ധതി. നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ്. ഉത്തരം ഓപ്ഷൻ ബി, കോസി പദ്ധതി. എട്ടാമത്തെ ചോദ്യം, പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം. ഉത്തരം ഓപ്ഷൻ എ, മണിപ്പൂർ. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം. ഉത്തരം ഓപ്ഷൻ എ, മണിപ്പൂർ. ഒമ്പതാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ചില വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതി. ഉത്തരം ഓപ്ഷൻ ഡി, ബോംബെ പദ്ധതി. ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതി. ഉത്തരം ഓപ്ഷൻ ഡി, ബോംബെ പദ്ധതി. പത്താമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ജനസാന്ദ്രത എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി, 860. കേരളത്തിൻ്റെ ജനസാന്ദ്രത എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി, 860. പതിനൊന്നാമത്തെ ചോദ്യം, IFC കോഡിന് എത്ര ഡിജിറ്റുകളുണ്ട്? ഉത്തരം ഓപ്ഷൻ സി, 11. IFC കോഡിന് എത്ര ഡിജിറ്റുകളുണ്ട്? ഉത്തരം ഓപ്ഷൻ സി, 11. പന്ത്രണ്ടാമത്തെ ചോദ്യം, കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. ഉത്തരം ഓപ്ഷൻ എ, ജോൺ ഫെർണാണ്ടസ്. പതിമൂന്നാമത്തെ ചോദ്യം, മട്ടാഞ്ചേരിയുടെ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം. ഉത്തരം ഓപ്ഷൻ സി, 1568. മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം. ഉത്തരം ഓപ്ഷൻ സി, 1568. പതിനാലാമത്തെ ചോദ്യം, ലോകസഭയിലെ പട്ടികജാതി പട്ടികവർഗജന വിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം. ഉത്തരം ഓപ്ഷൻ ബി, 330. ലോകസഭയിൽ പട്ടികജാതി പട്ടികവർഗജന വിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം, ആർട്ടിക്കിൾ 330. പതിനഞ്ചാമത്തെ ചോദ്യം, ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ ചെയർപേഴ്സൺ ആര്? ഉത്തരം ഓപ്ഷൻ ഡി, HL ദത്ത്. ഇപ്പോഴത്തെ മനുഷ്യാവകാശ ചെയർപേഴ്സൺ ആര്? ഉത്തരം ഓപ്ഷൻ ഡി, HL ദത്ത്. പതിനാറാമത്തെ ചോദ്യം, കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? ഉത്തരം ഓപ്ഷൻ സി, ഹോസ്ദൂർ. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഏത് ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? ഉത്തരം ഓപ്ഷൻ സി, ഹോസ്ദുർഗ്. പതിനേഴാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ദ ഹിന്ദു. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം, ദ ഹിന്ദു. പതിനെട്ടാമത്തെ ചോദ്യം, ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം. ഉത്തരം ഓപ്ഷൻ ബി, ആൻഡമാൻ നിക്കോബാർ. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം. ഉത്തരം ഓപ്ഷൻ ബി, ആൻഡമാൻ നിക്കോബാർ. പത്തൊമ്പതാമത്തെ ചോദ്യം, ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം. ഉത്തരം ഓപ്ഷൻ സി, 2006. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം. ഉത്തരം ഓപ്ഷൻ സി, 2006. ഇരുപതാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം.
ഈ ചോദ്യം ഉത്തരം ഓപ്ഷൻ ജമ്മു കാശ്മീർ എന്നതാണ്. പക്ഷേ അതിൻ്റെ ആ പദവി എടുത്തു കളഞ്ഞിരിക്കുന്നു. 21-ാമത്തെ ചോദ്യം, തായ കൊടുത്തിരിക്കുന്നവയിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെടാത്തത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി KP കേശവമേനോൻ. തായ കൊടുത്തിരിക്കുന്നവയിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെടാത്തത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി KP കേശവമേനോൻ. 22-ാമത്തെ ചോദ്യം, ഗേത്രി ചെമ്പുകനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ഡി രാജസ്ഥാൻ. ഗേത്രി ചെമ്പുകനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ഡി രാജസ്ഥാൻ. 23-ാമത്തെ ചോദ്യം, 63-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ ഗുജറാത്ത്. 63-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ ഗുജറാത്ത്. 24-ാമത്തെ ചോദ്യം, 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ KR മീരയുടെ നോവൽ. ഉത്തരം ഓപ്ഷൻ എ ആരാച്ചാർ. 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ KR മീരയുടെ നോവൽ. ഉത്തരം ഓപ്ഷൻ എ ആരാച്ചാർ. 25-ാമത്തെ ചോദ്യം, ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത്. ഉത്തരം ഓപ്ഷൻ എ പേർഷ്യ. ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത്. ഉത്തരം ഓപ്ഷൻ എ പേർഷ്യ. 26-ാമത്തെ ചോദ്യം, ഗ്രാമീണ ചണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ സി നന്ദലാൽ ബോസ്. ഗ്രാമീണ ചണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ സി നന്ദലാൽ ബോസ്. 27-ാമത്തെ ചോദ്യം, ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി വിശേഷ വിരേശലിംഗം. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വിരേശലിംഗം. 28-ാമത്തെ ചോദ്യം, രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കലാണ് നമ്മുടെ ലക്ഷ്യം. ആരുടേതാണ് വാക്കുകൾ? ഉത്തരം ഓപ്ഷൻ ഡി മെക്കാലെ പ്രഭു. 29-ാമത്തെ ചോദ്യം, ഇന്ത്യയും പാകിസ്ഥാനും താഷ്കൻ കരാർ ഒപ്പിട്ട വർഷം? 1966. ഇന്ത്യയും പാകിസ്ഥാനും താഷ്കൻ കരാർ ഒപ്പിട്ട വർഷം? ഉത്തരം ഓപ്ഷൻ ഡി 1966. 30-ാമത്തെ ചോദ്യം, ആങ് സാൻ സൂകി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി? ഉത്തരം ഓപ്ഷൻ എ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി. ആങ് സാൻ സൂകി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി.